നമസ്കാരം. ഓരോ സ്ത്രീകൾക്കും ദീർഘസുമംഗലിയായി ഇരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. താലിക്കഴുത്തിൽ ചാർത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് പുതുഫലപ്രകാരം ദീർഘമംഗല്യയോഗം പരാമർശിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ ഈ പരാമർശിച്ചിട്ടുള്ളത് പുതുഫലം മാത്രമാണ് എന്ന കാര്യം ഏവരും ഓർക്കുക. ചില കാര്യങ്ങളാൽ ഈ യോഗം ഇല്ലാതാവുകയും എന്നാൽ മറ്റു ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകപ്രകാരം അഥവാ ജന്മസമയപ്രകാരം ഇത്തരത്തിലുള്ള യോഗങ്ങൾ വന്ന് ചേരാവുന്നതുമാകുന്നു. എന്നാൽ പൊതുഫലപ്രകാരം നിങ്ങൾക്ക് ഇങ്ങനൊരു യോഗമുണ്ട് എങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ ഈ യോഗങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതാകുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജന്മസമയം, ഗ്രഹനില, പൊരുത്തം എന്നിവയാകുന്നു. കൂടാതെ മുഹൂർത്തത്തിനും വിവാഹം നടക്കുന്ന മുഹൂർത്തത്തിനും വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. ഇങ്ങനെയുള്ള കാര്യത്താൽ ദീർഘമംഗല്യത്തെ ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഈ കാര്യങ്ങൾ കൂടി ഒത്തുവരേണ്ടതാകുന്നു. കൂടാതെ ഗുളികകാലത്ത് വിവാഹം പാടുള്ളതല്ല. ആ സമയത്ത് വിവാഹം നടക്കുകയാണ് എങ്കിലും വിവാഹം പിരിയുന്നതാകുന്നു. അതിനാൽ തന്നെ ആ യോഗം ഇല്ലാതാകും എന്നതാണ് വാസ്തവം. കൂടാതെ നിങ്ങളുടെ ജന്മസമയപ്രകാരം ജാതകത്തിൽ സന്യാസയോഗം, സന്താനയോഗം ഇല്ലായ്മ, ഒന്നിൽ കൂടുതൽ വിവാഹ യോഗം, ദീർഘമംഗല്യഭാഗ്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ ഈ യോഗം ജീവിതത്തിൽ പ്രസക്തമാവില്ല എന്ന കാര്യവും ഓർക്കുക. ഇനി പൊതുഫലപ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ദീർഘസുമംഗലി ഭാഗ്യം അഥവാ യോഗമുള്ളത് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുഫലപ്രകാരം ദീർഘസുമംഗലി യോഗമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ തന്നെ അവരുടെ വിവാഹശേഷം ഇത്തരത്തിലൊരു യോഗം അവർക്ക് വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ നിങ്ങളുടെ ജന്മസമയം മുൻപ് പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ വരികയാണ് എങ്കിൽ അഥവാ സംഭവിക്കുകയാണ് എങ്കിൽ ഈ യോഗം തന്നെ അപ്രസക്തമാകും എന്ന കാര്യം ഏവരും ഓർക്കുക. അതിനാൽ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഇങ്ങനൊരു യോഗമുണ്ട് എന്നത് ഇവരുടെ ഭാഗ്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാർക്കും പൊതുവെ ദീർഘസുമംഗലി യോഗമാണ് പൊതുഫലപ്രകാരം പരാമർശിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ പ്രതിഫലിക്കാവുന്നതാകുന്നു. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന അഥവാ ജീവിതത്തിൽ ഗ്രഹനിലപ്രകാരം മറ്റു കാര്യങ്ങളാലും ബന്ധപ്പെട്ട് ഈ യോഗങ്ങൾ ഇല്ലാതെ ആകും എന്നതും വാസ്തവമാകുന്നു. ഗ്രഹനില, പൊരുത്തം, മുഹൂർത്തം കൂടാതെ ഗുളികകാലം, അങ്ങനെ നിരവധിയാർന്ന കാര്യങ്ങൾ ഇത്തരത്തിലൊരു യോഗത്തെ തകിടം മറിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ജാതകം പരിശോധിച്ച് മുഹൂർത്തം ശരിയായ രീതിയിൽ കുറിച്ച് വിവാഹം നടത്തുന്നതാണ് ജ്യോതിഷപ്രകാരം ഏറ്റവും ശുഭകരം. മറ്റൊരു നക്ഷത്രം മകേരം നക്ഷത്രമാകുന്നു. മകേര നക്ഷത്രക്കാർക്ക് പൊതുവെ പൊതുഫലപ്രകാരം ദീർഘസുമംഗലി യോഗമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ അതായത് ദീർഘസുമംഗലി യോഗം തന്നെയാണ് വന്നു ചേരുക. ശരിയായ രീതിയിൽ വിവാഹം നടത്തുവാനും ഇവർക്ക് പൊതുവെ സാധിക്കുന്നവരുമാകുന്നു. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ജാതകപ്രകാരം ഗ്രഹനിലപ്രകാരം ഈ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ ഈ യോഗം തന്നെ അപ്രസക്തമായി മാറും. അതിനാൽ ഈ നക്ഷത്രക്കാർ വിവാഹം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. പ്രധാനമായും ഗ്രഹനില, പൊരുത്തം, അതേപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ വിവാഹം നടക്കേണ്ട മുഹൂർത്തം എന്നിവ ശരിയായി തന്നെ ഇവർ നോക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് ജ്യോതിഷപ്രകാരം പറയുവാൻ സാധിക്കുക. അങ്ങനെ ശരിയായ രീതിയിൽ ഇവർ നോക്കി വിവാഹം നടത്തുകയാണ് എങ്കിൽ ദീർഘസുമംഗലി യോഗം വന്ന് ചേരാവുന്നതാകുന്നു. ദോഷങ്ങൾ ഇല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു. പുണർദ നക്ഷത്രക്കാർക്കും പൊതുവെ വിവാഹവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും. എന്നാൽ പൊതുഫലപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇവർക്ക് ദീർഘസുമംഗലി യോഗമാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ ദീർഘസുമംഗലിയായിരിക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ഇവരുടെ ജാതകപ്രകാരം ഇവർ ഓരോ കാര്യങ്ങളും കൃത്യമായി നോക്കേണ്ടതാകുന്നു. പ്രധാനമായും ഇവർ നോക്കേണ്ടത് പൊരുത്തം തന്നെയാകുന്നു. പൊരുത്തം, അതോടൊപ്പം മുഹൂർത്തം, ഗുളികകാലത്ത് വിവാഹം നടത്താതിരിക്കുക, സന്യാസയോഗം, സന്താനയോഗം ഇല്ലാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഒന്നിൽ കൂടുതൽ വിവാഹ യോഗങ്ങൾ ഉണ്ടോ എന്നും നോക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിവാഹം നടത്തുകയാണ് എങ്കിൽ പുണർദ നക്ഷത്രക്കാർക്കും ദീർഘസുമംഗലി യോഗം ജാതകപ്രകാരം വന്നു ചേരും. പൊതുഫലപ്രകാരം ഇവർക്ക് ഇത്തരമൊരു യോഗം ഉള്ളതിനാൽ ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ 80% സാധ്യത ഉണ്ട് എന്നതാണ് വാസ്തവം.
മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്കും പൊതുഫലപ്രകാരം ഇത്തരത്തിൽ ഒരു യോഗമുണ്ട്. അതായത് ദീർഘ സുമംഗലി യോഗമാണ് ഇവർക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക്, അതായത് പൂയം നക്ഷത്രക്കാരായ എല്ലാ വ്യക്തികൾക്കും, 80% വരുന്ന പൂയം നക്ഷത്രക്കാർക്കും ഈ ഫലം അവരുടെ ജീവിതത്തിൽ ലഭിക്കും എന്നതാണ് വാസ്തവം. പൊതുഫലപ്രകാരമാണ് എങ്കിലും ഇത്രയധികം ആളുകൾക്ക് അത് ജീവിതത്തിൽ ശരിയായ രീതിയിൽ ബാധിക്കും അഥവാ അവർക്ക് അനുകൂലമായി ഭവിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ജാതക പ്രകാരം കൂടി ഈ കാര്യങ്ങൾ ഇവർ വിശദമായി നോക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചിത്തിര നക്ഷത്രമാകുന്നു. ചിത്തിര നക്ഷത്രവും അതേപോലെ തന്നെ പൂര നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ഒരു യോഗമുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഇരു നക്ഷത്രക്കാർക്കും വിവാഹശേഷം ഇത്തരത്തിൽ ദീർഘ സുമംഗലി യോഗമാണ് വന്നു ചേരുക. അതിനാൽ വിവാഹ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ പ്രതിഫലിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു. മൂലം നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ദീർഘ സുമംഗലി യോഗമാണ് പൊതുഫലപ്രകാരം വന്നു ചേരുക. അതിനാൽ തന്നെ 80% വരുന്ന മൂലം നക്ഷത്രക്കാർക്കും ഇത്തരത്തിലൊരു യോഗം ജീവിതത്തിൽ വന്നു ചേരും എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജാതകപ്രകാരം ദോഷങ്ങളുണ്ട് എങ്കിൽ ഈ ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കണം എന്നില്ല. അപ്പോൾ അതിന് പരിഹാരങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ദീർഘ സുമംഗലി യോഗം വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് പൂരാടം നക്ഷത്രമാകുന്നു. പൂരാട നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ദീർഘ സുമംഗലി യോഗമാണ് പൊതുഫലപ്രകാരം വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് വിവാഹശേഷം ദീർഘ സുമംഗലി യോഗം പൊതുഫലപ്രകാരം ഉള്ളതാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. 80% വ്യക്തികൾക്കും ഇത് പ്രതിഫലിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ജാതകപ്രകാരം പരിശോധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അവിട്ടം നക്ഷത്രവും പൂരുരുട്ടാദി നക്ഷത്രവുമാകുന്നു. ഇരു നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ദീർഘ സുമംഗലി യോഗമാണ് ഉള്ളത്. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ പ്രധാനമായും വിവാഹവുമായി ബന്ധപ്പെട്ട് പൊരുത്തം നോക്കേണ്ടത് അനിവാര്യമാകുന്നു. അതേപോലെ തന്നെ ഗുളികക്കാലത്ത് ഒരിക്കലും വിവാഹം നടത്തുവാൻ പാടുള്ളതല്ല. ജാതകപ്രകാരം മറ്റ് ദോഷങ്ങളില്ല എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യേണ്ടതാകുന്നു. ഉണ്ട് എങ്കിൽ അതിന് പരിഹാരം ചെയ്യുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുക കൂടി ചെയ്യും. അതിനാൽ തന്നെ അവിട്ട നക്ഷത്രക്കാരും പുരുരുട്ടാദി നക്ഷത്രക്കാരും ഈ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാർക്കും പൊതുഫലപ്രകാരം ദീർഘ സുമംഗലി യോഗമാണ് പൊതുഫലപ്രകാരം പറയുന്നത്. അതിനാൽ തന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഇത്തരത്തിലൊരു യോഗം വന്ന് ചേരും എന്ന് തന്നെ പറയാം. പൊതുഫലപ്രകാരമാണ് എങ്കിൽ പോലും വളരെയധികം രേവതി നക്ഷത്രക്കാർക്ക് ഇത് ജീവിതത്തിൽ പ്രകടമാകും എന്നതാണ് വാസ്തവം. എന്നാൽ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ജാതകത്തിൽ മറ്റ് ദോഷങ്ങളില്ല എന്ന് ഉറപ്പു വരുത്തുക. ഇനി അഥവാ ദോഷങ്ങളുണ്ട്, മുൻപ് പരാമർശിച്ച ദോഷങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും ആ പരിഹാരങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ദീർഘ സുമംഗലി യോഗം ലഭിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു.